നമസ്കാരം. ഞാനൊരു തേനീച്ച കർഷകനാണ്. 19 വർഷക്കാലമായിട്ട് തേൻ കൃഷി മാത്രമാണ് ഉപജീവനം. തേനീച്ച കൃഷി ചെയ്യുകയും ഗവൺമെൻറ് സംഘടിപ്പിക്കുന്ന മറ്റ് ട്രെയിനിങ്ങുകളിൽ ക്ലാസ് കൊടുക്കാൻ പോവുകയും ആ ക്ലാസ് കൊടുക്കണമെങ്കിൽ എനിക്കറിവ് വേണം. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വെള്ളായണി കാർഷിക കോളേജ്, സെൻട്രൽ ബി റിസർച്ച്, പൂനെയിലൊക്കെ പോയി പഠനം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് തേനീച്ചക്കൂട്ടിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വില കൂടിയ സാധനമാണ് റോയൽ ജെല്ലി. അതിനേക്കാൾ വില കുറഞ്ഞാണ് അതിൻ്റെ ബി വെനം. തേനീച്ചകൾ കുത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന വെനം, അത് വാദസംബന്ധമായ സൂത്തിന് നല്ലതാണ്. ബി വാക്സിൻ്റെ ക്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ ബോഡിയിൽ അപ്ലൈ ചെയ്യേണ്ട സാധനം, സ്കിൻ കെയർ എന്ന് പറയുന്ന സാധനം ബി വാക്സ് ക്രീമാണ്. അതുപോലെ തന്നെ നമ്മുടെ മുട്ടുവേദന, കാലുവേദനയ്ക്ക് ഏറ്റവും നല്ലതാണ്. ഫ്ലൂയിഡ് ഉണ്ടാകുന്നതാണ്, മജ്ജ ഉണ്ടാകുന്നതാണ്, പൂമ്പൊടി. അതിനേക്കാൾ ഏറ്റവും നല്ലതാണ്, എനർജി വർദ്ധിപ്പിക്കുന്ന സാധനമാണ് തേൻ. എന്നാൽ ഈ റോയൽ ജെല്ലിയാണ് ഇന്നത്തെ വിഷയം. റോയൽ ജെല്ലി നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രായമായോ നോക്കണം. നമുക്ക് പ്രായമായാൽ പ്രായത്തെ കുറയ്ക്കാൻ പറ്റുന്ന സാധനമാണ് റോയൽ ജെല്ലി എന്ന് പറഞ്ഞാൽ തേനീച്ചക്കൂട്ടിൽ നിന്ന് കിട്ടുന്ന റോയൽ ജെല്ലി എന്താണെന്ന് നിങ്ങൾ തേനീച്ചക്കൂട്ടിൽ നിന്ന് കിട്ടുന്ന റോയൽ ജെല്ലി എന്താണെന്ന് നെറ്റിൽ കയറി പഠിക്കുക. റോയൽ ജെല്ലിയുടെ ഗുണങ്ങൾ മാത്രം പഠിക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ഹണി നഗറിനെ ആശ്രയിച്ച് കഴിഞ്ഞാൽ ഈ റോയൽ ജെല്ലി തരാം. ഈ റോയൽ ജെല്ലി നമ്മൾ ഒരുപാട് വാരിക്കോരി കഴിക്കണ്ട. എന്നും വൈകുന്നേരം കിടക്കാൻ നേരം ഒരു 60 വയസ്സ് 55 വയസ്സ് കഴിഞ്ഞ് മുകളിലേക്കുള്ളവർ ഒരെണ്ണം കഴിച്ചാൽ മതി. അപ്പം നമ്മുടെ ഡെഡായ സെൽസുകളെ എല്ലാം ആക്റ്റീവാകും. അത് പൂർണ്ണമായി പഠിക്കാൻ ഞാൻ നെറ്റിൽ കയറി നോക്കാൻ പറഞ്ഞു. റോയൽ ജെല്ലി അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വാർദ്ധക്യമുള്ള ബോഡി യൗവനത്തിലേക്ക് മാറും. ഈ റോയൽ ജെല്ലി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു നാടാണ് നമ്മുടെ അറബികളുടെ നാട്. ഈ അറബികളുടെ നാട്ടിൽ നമുക്കറിയാം അയാൾ ഒന്നിലധികം വിവാഹം 60, 70, 80 വയസ്സ് കഴിഞ്ഞും അറബി വിവാഹം കഴിക്കുക. കാരണം ആ വിവാഹം കഴിക്കുന്ന അറബിക്ക് കിട്ടേണ്ട പെൺകുട്ടിയുടെ പ്രായം 20 വയസ്സിൽ താഴെയായിരിക്കണം. അപ്പോൾ അയാൾ കഴിക്കുന്ന സാധനമാണെന്ത് റോയൽ ജെല്ലി. ഈ റോയൽ ജെല്ലി നമുക്ക് കിട്ടുന്ന എവിടുന്നാണെന്ന് ചോദിച്ചാൽ തേനീച്ചയുടെ കൂടുകൾ, ഒരു കൂട്ടിനകത്ത് 50,000 തേനീച്ചയും ഒരു റാണിയും കുറേ വേലക്കാരും ഉണ്ട്. ആ 50,000 തേനീച്ചകൾ നിറഞ്ഞു കഴിഞ്ഞാൽ അധികമായി തേനീച്ച വരുമ്പോൾ നിലവിലുള്ള റാണി പകുതി ഈച്ചേനെയും കൊണ്ട് പറന്നുപോകും. അപ്പോൾ ഈ പറന്നുപോയ റാണി ഇടുന്ന മുട്ടയ്ക്ക് ഈ കൂട്ടിനകത്തുള്ള 6 മുതൽ 12 ദിവസം വരെ പ്രായമുള്ള വേലക്കാരി തേനീച്ചയുടെ തലയിൽ നിന്ന് വരുന്ന ഒരു ദ്രാവകമാണ് റോയൽ ജെല്ലി. ഇത് കഴിക്കുന്ന പുഴു റാണിയായി മാറും. ഈ റാണി ഈ ഇത് കഴിക്കുന്നത് കൊണ്ട് അതിൻ്റെ യൗവനം കൂടുവാണ്. നമുക്കറിയാം ഒരു കോഴി ഒരു മുട്ടയിട്ടാൽ 24 മണിക്കൂർ കഴിഞ്ഞ് അടുത്ത മുട്ടയിടാൻ പറ്റും. കാരണം അതിൻ്റെ വാർദ്ധക്യം അതിന് ബാധിക്കുന്നു, യൗവനം വരണം. എന്നാൽ ഈ റോയൽ ജെല്ലി കഴിക്കുന്ന ഈ റാണി ഒരു ദിവസം ഇടുന്ന മുട്ടയുടെ എണ്ണം 700 മുതൽ 1,000 മുകളിലാണ്. അപ്പോൾ 700 മുതൽ 1,000 മുകളിൽ മുട്ടയിടണമെങ്കിൽ അതിന് തെരുതരാന്ന് എന്ത് പറയണം, യൗവനത്തിൻ്റെ അളവ് കൂടണം. അപ്പം നമുക്ക് വാർദ്ധക്യ സഹജമായി എന്ന് തോന്നിയ ആൾ മാത്രം റോയൽ ജെല്ലി യൂസ് ചെയ്താൽ അയാൾക്ക് വാർദ്ധക്യമുള്ള ഒരവസ്ഥ മാറി ചുറിയുറുക്കുള്ളൊരവസ്ഥയിലേക്ക് തിരിച്ചു വരാം. അതാണ് റോയൽ ജെല്ലി.